ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലാണ്. പ്രധാന കവാടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ആകമാനം വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സാഹചര്യമാണുള്ളത്. രാവിലെ മുതൽ ശക്തമായ മഴയാണ് കട്ടപ്പന മേഖലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന്റെ പുതിയ ബസ് സ്റ്റാൻഡിനകം മുഴുവൻ നിലവിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം. ഇവിടുത്തെ അഴുക്കുചാലിൽ നിന്നുമാണ് നിലവിൽ ഈ വെള്ളം തിളച്ച്, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ അഴുക്കുചാലിൽ നിന്നും വെള്ളം പുറത്തേക്ക് തള്ളുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ വെള്ളമാണ് ഇപ്പോൾ ഈ പുതിയ ബസ് സ്റ്റാൻഡ് ആകെ വ്യാപിച്ചിരിക്കുന്നത്. പുതിയ ബസ് സ്റ്റാൻഡ് എല്ലാ പ്രദേശങ്ങളിലും തന്നെ ആകമാനം വെള്ളം കയറിയെന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ വളരെ നാളുകളൊക്കെ അഴുക്കുചാലുകളടക്കം ക്ലീൻ ചെയ്യണമെന്ന ആവശ്യങ്ങൾ ശക്തമായിട്ടും ഇതൊന്നും നഗരസഭ ചെവിക്കൊള്ളാതിരുന്നതിൻ്റെ ഒരു തിക്തഫലം എന്ന് തന്നെ നമുക്ക് പറയാം. അത്തരത്തിലാണ് നിലവിൽ ഇപ്പോൾ കട്ടപ്പന നഗരസഭയുടെ പുതിയ ബസ്റ്റാൻഡിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത്. കട്ടപ്പന നഗരസഭയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളമെല്ലാം തന്നെ എത്തിച്ചേരുന്നത് കട്ടപ്പന പുതിയ ബസ്റ്റാൻഡിലേക്കാണ്. ഇതാണ് ഈ ഒരു നിലവിലെ ഈ ഒരു പ്രതിസന്ധിക്ക് നിലവിൽ കാരണമായിക്കൊണ്ടിരിക്കുന്നത്. കട്ടപ്പന ജില്ലയുടെ വിവിധ മേഖലകളിലെല്ലാം തന്നെ നിലവിൽ മഴ ശക്തമായി തന്നെ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പുഴകളും തോടുകളും എല്ലാം തന്നെ വെള്ളം കയറിയുന്ന ഒരു സാഹചര്യം, അണക്കെട്ടുകളിലെ അടക്കം ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ നിലവിൽ മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് നിലവിൽ. അതായത് തൊടുപുഴ പുലിമല സംസ്ഥാന പാതയിൽ തുമ്പിച്ചിയിൽ ഉരുൾപൊട്ടിയ ഒരു വീട് ഉരുൾപൊട്ടിയെന്നുള്ള വാർത്ത ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നുണ്ട്. ഒരു വീടിന്റെ മുറ്റത്ത് നിന്നാണ് ഉരുൾപൊട്ടലിന് തുടക്കമുണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ കട്ടപ്പന മുളകരമേട് പാർട്ടിപ്പടിക്ക് സമീപവും ഒരു ചെറിയ മണ്ണിടിച്ചിൽ, റോഡിലേക്ക് മണ്ണിടിഞ്ഞ് വീണുള്ള ഒരു അപകടമുണ്ടായിട്ടുണ്ട്. അതുപോലെ ജില്ലയിലെ ആകമാനം വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞുള്ള സംഭവങ്ങൾ ആരംഭിച്ചു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം ആളുകൾ പുലർത്തണം, അല്ലെങ്കിൽ അത്തരത്തിൽ ആളുകൾ ആ ഒരു ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ള രീതിയിലുള്ള ഒരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടവും സംസ്ഥാന നേതൃത്വവും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കട്ടപ്പന പുതിയ വശങ്ങളിൽ ഇപ്പോൾ ഒരു ചെറിയ ഗതാഗതക്കുരുക്ക് രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ വാഹനം കടന്നു പോകാൻ പറ്റത്തില്ലാത്ത തരത്തിലുള്ള ഒരു വെള്ളക്കെട്ടിലേക്ക് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് കടന്നു പോകുന്നു എന്നാണ് നിലവിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ മറ്റേ ഇടുക്കി ജില്ലയിലേക്ക് വരികയാണെന്നുള്ള ജില്ലയിലേക്കാണ് രാത്രികാല നിരോധനം. ഇടുക്കി ജില്ലയിൽ 21-ാം തീയതി വരെ രാത്രികാല യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ ജില്ലയുടെ വിവിധ മേഖലകളിൽ മഴക്കെടുതികൾ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആളുകൾ കൂടുതൽ ജാഗ്രത പുലർത്തണം, അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നിലവിൽ മുമ്പോട്ട് വയ്ക്കുന്നു. പോലീസ്, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഫയർഫോഴ്സ്, മറ്റ് സന്നദ്ധ സംഘടനകളെല്ലാം തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിൽ സർക്കാരിനൊപ്പം നിൽക്കണമെന്നൊരു നിർദ്ദേശം നിലവിൽ മുമ്പോട്ട് വയ്ക്കപ്പെടുന്നുണ്ട്. എല്ലാ മേഖലകളിലും നിലവിൽ മഴ ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിതിൻ ഇപ്പോൾ നമുക്ക് മുമ്പോട്ട് പറയാനുള്ളത്.